ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദുവാണ്. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഓൾമോസ്റ്റ് മുഴുവൻ ഫോണിലും വർക്ക് ചെയ്യുന്ന ഒരു കോൾ റെക്കോർഡിംഗ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. പല ഫോണിലും ഇപ്പോൾ കോൾ റെക്കോർഡിംഗ് ഉണ്ട്, ഇംബിൾഡ് ആയി തന്നെ. നിങ്ങളുടെ സെറ്റിംഗ്സിൽ പോയി കോൾ റെക്കോർഡിംഗ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിക്കും. അതും കിട്ടാത്ത ആളുകൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, നിങ്ങൾക്ക് വർക്ക് ചെയ്യും. അത് 100% ഉറപ്പാണ്. പല ഫോണും ചെക്ക് ചെയ്തിട്ടും ഇതിന്റെ ഭാഗമായിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. അതുകൂടാതെ ഒരു കോൾ റെക്കോർഡിംഗ് ആപ്പ് അല്ല, മറിച്ച് ഒരു ഡയലറാണ്. നമ്മൾ ഫോൺ ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ഡയലറാണ്. ഈ ഡയലറിന്റെ ഉള്ളിലാണ് ഈ കോൾ റെക്കോർഡിംഗ് വരുന്നത്. നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി കോൾ റെക്കോർഡിംഗ് സെർച്ച് ചെയ്താൽ ഒരുപാട് ആപ്ലിക്കേഷൻ കിട്ടും. പക്ഷെ അതൊന്നും ഇപ്പോൾ പ്രോപ്പറായി വർക്ക് ചെയ്യുന്നില്ല. അതിന് പറയും ഇപ്പോൾ ഡയലറിലാണ് ഈ ഒരു ആപ്പ്, സോറി, ഈ ഒരു കോൾ റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓപ്പോ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്പോ ഡയലർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്താൽ ഓപ്പോ ഉപയോഗിക്കുന്ന ആൾക്കും ഒരു ഡയലർ ലഭിക്കും. ആ ഡയലറിനുള്ളിലും കോൾ റെക്കോർഡിംഗ് ഉണ്ട്. ഇത് മറ്റുള്ള ഫോണുകൾക്കും ഓപ്പോയിലൊക്കെ വർക്ക് ചെയ്യും, എന്നാലും ജസ്റ്റ് പറഞ്ഞു മാത്രം. എന്തായാലും ഇതിന് ലിങ്ക് ഇവിടെ താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും വെക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് എങ്ങനെയാണ് ഇതിന്റെ സെറ്റിംഗ്സ് കാര്യങ്ങൾ ശ്രദ്ധയോടെ കാണണം. കാരണം സെറ്റിംഗ്സിൽ ഒരു പെർമിഷൻ വിട്ടുപോയാൽ വർക്ക് ചെയ്യില്ല, അത് 100% ഉറപ്പാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇനി എങ്ങനെ ചെയ്യാം വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ട്യൂട്ടോറിയൽ ആപ്ലിക്കേഷൻ തന്നെ കാണിച്ചു തരും. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതിലേക്ക് പോവുക, അല്ലെങ്കിൽ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് മുന്നോട്ട് പോവുക. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം അക്സെപ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് പെർമിഷൻ നിങ്ങൾ ചോദിക്കുക, അവിടെ പെർമിഷൻ നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇവിടെ നമ്മുടെ ഏതെങ്കിലും ഗൂഗിൾ ഐ ഡി കൊടുത്ത് നിങ്ങൾ സൈൻ ചെയ്യേണ്ടതുണ്ട്. അവിടെ നിങ്ങൾ ഏതെങ്കിലും ഗൂഗിൾ ഐ ഡി കൊടുത്ത് നിങ്ങൾ സൈൻ ചെയ്യുക. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ ചോദിക്കും, കണ്ടിന്യൂ കൊടുക്കുക. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒന്ന് കഴിഞ്ഞാൽ ഡൗൺലോഡ് കോൺടാക്ട് ഇൻഫോ, നമ്മൾ കോൺടാക്ട് ഇൻഫോ കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ചോദിക്കുന്ന ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുക്കുക. ഞാൻ അത് ടിക്ക് മാർക്ക് കൊടുക്കുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ താഴേക്ക് ഒന്ന് കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ജസ്റ്റ് വെയിറ്റിംഗ് ഉണ്ടാവും. ആ വെയിറ്റിംഗ് കഴിയുന്ന വരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ വന്ന് കഴിഞ്ഞ് ഇവിടെ അപ്ഗ്രേഡ് നൗ ചോദിക്കുന്നത് കണ്ടിന്യൂ വിത്ത് ആഡ്സ്, പൈസ കൊടുക്കാനാണ് ചോദിക്കുന്നത്. അപ്പോൾ പൈസ കൊടുക്കാൻ ആവശ്യമാണ്. പക്ഷേ പരസ്യം വന്നാലും നമുക്ക് കോൾ റെക്കോർഡ് നടക്കുമല്ലോ. അപ്പോൾ കണ്ടിന്യൂ വിത്ത് ആഡ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഇവിടെ സെറ്റ് ആക്കേണ്ടത്. പെർമിഷൻ എന്നുള്ള ഭാഗത്ത് ഈ സെറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ പേര് കാണിക്കും, അതിലേക്ക് കൊടുക്കുക. സെറ്റ് ഡിഫോൾട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും ചോദിക്കുക, വീണ്ടും കൊടുക്കുക, വീണ്ടും ഡിഫോൾട്ട് കൊടുക്കുക. രണ്ട് ടിക്ക് മാർക്ക് വന്നു. മൂന്നാമത്തത് ആക്സസ് ടു നോട്ടിഫിക്കേഷൻ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വീണ്ടും ആ ആപ്ലിക്കേഷൻ കാണിക്കുക. അതുപോലെ എനേബിൾ ചെയ്യുക, പെർമിഷൻ അലോ ചെയ്യുക. ഇത്ര ചെയ്ത് നിങ്ങൾ എസ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെറ്റിംഗ്സും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് കോൾ റെക്കോർഡും കാര്യങ്ങൾ എനേബിൾ ചെയ്യണമെന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അത് ഇതുപോലെ ചെറിയൊരു പോപ്പ് അപ്പ് വിൻഡോ വന്നിട്ടുണ്ടാകും. ജസ്റ്റ് സൈഡിലേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ ലോഡിംഗ് വരും. ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള എല്ലാ കോൺടാക്ട്സുകളും ഇവിടെ എത്തി കഴിഞ്ഞു. ഓരൊക്കെ ഫോട്ടോ സഹിതം നമുക്കിവിടെ എത്തി കഴിഞ്ഞു. ഇനി നമ്മൾ ആർക്കാണോ കോൾ ചെയ്യുന്നത് അതിന് മുമ്പ് സെറ്റിംഗ്സ് കാര്യം നോക്കാം. സെറ്റിംഗ്സ് ഒരു താഴത്താണ് ഉണ്ടാകുക. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡുവൽ സിം ഉള്ള ഫോണുകളായിരിക്കും. അപ്പോൾ ഡുവൽ സിം രണ്ടും നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രം രണ്ടിൽ നിന്നും കോളുകൾ വരുന്നത് റെക്കോർഡാവുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ സൈഡിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്യുക. സ്വൈപ്പ് ചെയ്ത് നമുക്ക് മിസ് കോൾ റെക്കോർഡ് എന്നുള്ള കാണാൻ നിൽക്കും. അതിനുമേൽ ടച്ച് ചെയ്യുക. ഈ എനേബിൾ കോൾ റെക്കോർഡിംഗ് നിർബന്ധമായും നിങ്ങൾ എനേബിൾ ചെയ്യണം. എന്നതിന് ശേഷം ഗോയിച്ച് കൊടുക്കുക. ഗോയിച്ച് കൊടുത്താൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, അത് കോൾ റെക്കോർഡിംഗ് എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ താഴത്ത് കാണുന്ന റെക്കോർഡിംഗ് എല്ലാം ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ഇതുപോലെ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ഇനി വ്യൂ റെക്കോർഡ് കോൾസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഓക്കെ, ഞാൻ ലാസ്റ്റ് കാണിച്ചാൽ നിങ്ങൾ ഈ ആദ്യം ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വന്ന കോളുകൾ ഏതെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിലീറ്റ് ഓൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് കോൾ ഇത് നോക്കാം. കോളിൽ നിന്ന് വേറൊരു ഫോൺ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരിക. കാരണം കോൾ റെക്കോർഡറും അതുപോലെ തന്നെ ഈ ഒരു സ്ക്രീൻ റെക്കോർഡും ഒരുമിച്ച് വർക്ക് ചെയ്യില്ലെന്ന് എല്ലാവർക്കും അറിയില്ലേ. അതുകൊണ്ട് ഞാൻ വേറൊരു ഫോൺ ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ആ ഡയലർ പെട്ടെന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ മൂന്ന് ഡോട്ട് ഇട്ട് നിങ്ങൾ ഈ മൂന്ന് ഡോട്ടിലും വരെ ജസ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഡയൽ പേഡ് ഓപ്പൺ ആവും. ഡയൽ പേഡ് നിന്ന് ഇവിടെ നിന്ന് ആർക്കാണോ നിങ്ങൾ കോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ആൾക്ക് ഇവിടുന്ന് കോൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടുന്ന് തൽക്കാലം കോൾ ചെയ്യുന്നത് ഈ നമ്പറിലേക്ക്. ജസ്റ്റ് അതിന് മേലെ ടച്ച് ചെയ്തു. ഇവിടെ സിം 1 സിം 2 എന്ന് കാണിക്കും. അതായത് സിം 1 നിന്നും കോൾ ചെയ്യുന്നു. അങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ റെക്കോർഡിംഗ് ബട്ടൺ ഇവിടെ എനേബിൾ ആയി കഴിഞ്ഞു. ഇതിലേക്ക് കോൾ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഞാൻ കോൾ എടുക്കുന്നു. ഹലോ ഹലോ ഹലോ, ഇപ്പോൾ കോള് റെക്കോർഡിംഗ് നടക്കുന്നുണ്ട്. സൗണ്ട് വർക്കുന്നുണ്ട്. ഓക്കെ, സൗണ്ട് വർക്കുന്നുണ്ട്. രണ്ട് സൗണ്ട് വർക്കുന്നുണ്ട്. ഓക്കെ, ഉണ്ടോ? അപ്പോൾ റെക്കോർഡിംഗ് നടക്കുന്നുണ്ട്. ഇനി ആവശ്യമില്ലാണെങ്കിൽ നമുക്ക് റെക്കോർഡിംഗ് ഓഫ് ആക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓഫ് ആക്കാൻ സാധിക്കും. ഉണ്ടോ? ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓൺ ആക്കാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. ഇനി ഇത് റെക്കോർഡ് ആയതിനു ശേഷം ഇത് എവിടെ ഉണ്ടാണ്ട് നോക്കട്ടെ. അപ്പം ഇത് കേൾക്കണം. അത് സ്റ്റോപ്പ് ചെയ്യുന്നു. സ്റ്റോപ്പ് ചെയ്ത ശേഷം നിങ്ങൾ വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആ ആപ്ലിക്കേഷൻ ഒന്നുകൂടി ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം താഴെ കാണുന്ന സെറ്റിംഗ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സൈഡിലേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്യുക. സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കോൾ റെക്കോർഡ് നടില്ലേ, അതിന് മേലെ ടച്ച് ചെയ്യുക. ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ വേറെ ഇവിടെ റെക്കോർഡ് കോൾ വ്യൂ റെക്കോർഡ് കോൾസ് നടില്ലേ, അതിന് മേലെ ടച്ച് ചെയ്യുക. ഇവിടെ ഞാൻ വിളിച്ച നമ്പർ ഇല്ലേ, ഇവിടെ അതിന് മേലെ ജസ്റ്റ് പ്ലേ ബട്ടൺ കൊടുക്കുക. ഇതുപോലെ റെക്കോർഡിംഗ് നടക്കുന്നത് ഇതുപോലെ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഓക്കെ, അടിപൊളിയല്ലേ? എന്തായാലും മാക്സിമം കൂട്ടുകാർ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തി. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.